എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. പക്ഷെ ലോക്ക്ഡൌൺ കാരണം വെളിയിൽ പോകാൻ പറ്റത്തില്ല, ഒന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അപ്പം ഞങ്ങളും വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് സിൻസ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ബിസ്ക്കറ്റാണ്, ഇത് കാഷ്യൂനട്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാല്. ഞാൻ തിളപ്പിച്ച പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ടോപ്പിംഗ്സിന് വേണ്ടിയാണ്, സ്ട്രോബെറി ഫ്ലേവർ ടോപ്പിംഗ് ആണ്. ഇത് ചോക്ലേറ്റ് സിറപ്പാണ്. പിന്നെ ഈനോ ഈനോ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ബേക്കിംഗ് സോഡയ്ക്ക് പകരമാണ്. പിന്നെ ഇത് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാനും ബട്ടർ പേപ്പറുമാണ്. ഇത് കിറ്റ്കാറ്റ്, ഇതൊരു ഡെക്കറേഷന് വേണ്ടി എടുത്തേക്കുന്നതാണ്. പിന്നെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നമ്മളൊരു മിക്സറിലെടുത്തിട്ട് നമ്മൾ നൈസ് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഒരു അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണം അത് ഗ്രൈൻഡായി വരാൻ. എന്നാലേ നമ്മുടെ കേക്കിനൊരു നല്ല കൺസിസ്റ്റൻസി വരത്തുള്ളൂ. ഇതേപോലെ നല്ലോണം ഗ്രൈൻഡായി വരണം, നല്ല ഫൈൻ പൗഡർ ആയിട്ട് വരണം. ഇനി നമുക്ക് ആ പാലെടുക്കാം, പാല് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്ത് തന്നെ പാല് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബൗളിനകത്ത് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുറച്ച് പാല് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ഞാനൊരു ഈസിനെസ്സിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതായത് ഈ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക് കേക്കിന് വേണ്ടി. നല്ല തിക്ക് ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മൾ ഈനോ ഇട്ട് കൊടുക്കുവാണ്. ഈനോ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലോണം അതൊന്ന് ബേക്ക് ആയി പൊങ്ങി വരാനാണ്, കേക്ക് പൊങ്ങി വരാനാണ് ഈനോ ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് തോന്നും അത് ഒത്തിരി ഭയങ്കര തിക്കാണെന്ന്, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ പാനെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തേക്കുന്നത്, ബട്ടർ വെച്ചും പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്ലവർ എടുത്തിട്ട് ഇത് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഞാൻ എക്സ്ട്രാ ഇട്ടേക്കുവാണ്, ഞാൻ കാഷ്യൂനട്ട്സ് ഒക്കെ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് പാനിൻ്റെ മണ്ടയ്ക്കാണ് ഇത് വെക്കേണ്ടത്, അല്ലെങ്കിൽ താഴെ കരിഞ്ഞു പോകും. എന്നിട്ടൊരു 30 to 45 minutes നമ്മളിത് വെക്കണം. ഇതേപോലെ കേക്ക് നല്ലോണം പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് നമുക്കത് വെളിയിലെടുക്കാം. ഇത് ഞാനിപ്പോൾ ചോക്ലേറ്റ്സ് എടുപ്പാ ഒഴിക്കുന്നത്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്സും. എനിക്ക് കാഷ്യൂ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതിനകത്ത് കാഷ്യൂനട്ട്സൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടലി ഓപ്ഷണൽ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക എല്ലാവരും, ഭയങ്കര ഈസിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഗൈസ്. സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ.